ഫൈലോജെനറ്റിക് ട്രീ കൺസ്ട്രക്ഷൻ യൂസിംഗ് ഫയലിപ്പ് ഫൈലിപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാം വണ്ടിൽ ഉപയോഗിച്ച് എങ്ങനെ ഫൈലോജനറ്റിക് ട്രീ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ സെഷനിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് ഫെലോജനറ്റിക് ട്രീ എന്താണെന്ന് ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും പലതരത്തിലുള്ള ടാക്സ തമ്മിലുള്ള ക്ലാഡ്സ് തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെപിക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ് ഫയലോജനറ്റിക് ട്രീ എന്ന് പറയുന്നത് പല മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ഫയലോജനറ്റിക് ട്രീ കൺസ്ട്രക്ട് ചെയ്യാം അതിനകത്ത് തന്നെ ഏറ്റവും മെത്തേഡ് ആണ് ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള മോളിക്കുലാർ ഫയലോജനി എന്ന് പറയുന്നത് സോ ഫൈലിപ്പിസ് എ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ഫയലോജനറ്റിക് ട്രീ ബേസ്ഡ് ഓൺ മോളിക്കുലർ ഫയലോജനി പലതരത്തിലുള്ള ടാക്സ തമ്മിലുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസസിന്റെ കമ്പാരിസൺ അല്ലെങ്കിൽ പ്രോട്ടീൻ സീക്വൻസസിന്റെ കമ്പാരിസൺ അതിനെ ബേസ് ചെയ്തിട്ട് ആ ഫൈലോജനിയെ ബേസ് ചെയ്തിട്ട് ഫയലോജനറ്റിക് ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം മണ്ണിലെയാണ് ഫയലിപ്പ് എന്ന് പറയുന്നത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു എക്സസൈസ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ് കൺസ്ട്രക്ട് എ ഫൈലോജനറ്റിക് ട്രീ ഇൻ ഫയലിപ്പ് യൂസിങ് പ്രോട്ടീൻ സീക്വൻസ് ഡേറ്റ ഓഫ് മയോഗ്ലോബിൻ ഓഫ് ഫൈവ് ഡിഫറെൻറ്റ് ഓർഗാനിസംസ് അഞ്ച് വ്യത്യസ്തമായിട്ടുള്ള ഓർഗാനിസംസിന്റെ മയോഗ്ലോബിൻ പ്രോട്ടീൻ സീക്വൻസ് ഡേറ്റയിൽ നിന്ന് ഫൈലിപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് ഒരു ഫയലോജനറ്റിക് ട്രീ കൺസ്ട്രക്ട് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന ഓർഗാനിസം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റ് പ്ലസ്റ്റൽ ഒമേഗ വെച്ച് ചെയ്ത അതേ സീക്വൻസിലുള്ള ഓർഗാനിസംസ് തന്നെയാണ് അതായത് മസ് മസ്കുലസ് ഹെറാറ്റസ് നോർവീജികസ് സസ്ക്രോഫ ബോസ്റ്റോറസ് ഇക്വസ് കബാലസ് ഈ ഓർഗാനിസംസിന്റെ എല്ലാം പ്രോട്ടീൻ ഡേറ്റയെ പരസ്പരം കമ്പയർ ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫയലോജനറ്റിക് ട്രീ ഫയലിപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാം ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊരു മൾട്ടി സ്റ്റെപ്പ് പ്രോസസ് ആണ് ഇതിനകത്ത് പലതരത്തിലുള്ള സ്റ്റെപ്സ് ഉണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ആയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ക്ലസ്റ്റർ ഒമേഗ ഉപയോഗിച്ചിട്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ ആ അഞ്ച് ഓർഗാനിസത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റ് ചെയ്യണം അതിന്റെ ഔട്ട്പുട്ട് ഫയൽ മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റ് ചെയ്ത ഫയൽ ഫയൽ ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്ത് നോട്ട്പാഡിൽ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഫയലിപ്പ് എന്ന് പറയുന്ന ആ പ്രോഗ്രാം ബണ്ടിൽ പിന്നീട് റൺ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇനി നമുക്ക് ഫയൽ പ്രോഗ്രാം എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് അനലൈസ് ചെയ്യാം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഗൂഗിളിലേക്ക് പോവുക ഫയൽ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നമുക്ക് റിസൾട്ട് കിട്ടും അതിനകത്ത് നമുക്ക് ഗെറ്റ് ഫയൽ നൗ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് ഇങ്ങനെ ഒരു ലിങ്ക് വരുന്നുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കിന് നിങ്ങൾക്ക് പിന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു പേജ് വരും ആ പേജിനകത്ത് പല വേർഷൻസ് ഉണ്ട് വിൻഡോസിനും ലിനെക്സിനും മാക്കിനും ഒക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് വിൻഡോസ് ആണ് വേണ്ടത് അപ്പോൾ അതിനകത്ത് തന്നെ രണ്ട് ഓപ്ഷൻ ഉണ്ട് രണ്ട് വേർഷൻസ് ആണ് ഉള്ളത് അപ്പോൾ അതിനകത്തെ ആദ്യത്തെ വേർഷൻ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത് അതിൻ്റെ ലിങ്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ സെക്യൂരിറ്റി ഇഷ്യൂസ് കൊണ്ട് ചിലപ്പോൾ ഡൗൺലോഡായി എന്ന് വരില്ല അതുകൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക സേവ് ലിങ്കാസ് അടിക്കുക സേവ് ലിങ്കാസ് അടിച്ചിട്ട് എവിടേക്കാണോ ഡെസ്ക്ടോപ്പിലേക്കാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗൺലോഡ് ഫോൾഡറിലേക്കാണോ എന്നൊക്കെയുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പിലേക്കാണ് ഇത് സേവ് ചെയ്യാൻ പോകുന്നത് സേവ് അടിക്കുക അടുത്ത സ്റ്റെപ്പിൽ ഡെസ്ക്ടോപ്പിലേക്ക് ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ആ പർട്ടിക്കുലർ ഫയൽ അതായത് സിപ്പ് ഫയലിനെ അൺസിപ്പ് ചെയ്യുക അതായത് ഇതാണ് ആ പർട്ടിക്കുലർ ഫയൽ ഫയലിപ്പ് ത്രീ പോയിന്റ് സിക്സ് നയൻ എയിറ്റ് എന്നുള്ളത് കാണാൻ സാധിക്കും ഇത് അടുത്തത് അൺസിപ്പ് ചെയ്താൽ മതി എക്സ്ട്രാക്ട് ഓൾ എന്ന് പറയുന്നത് അങ്ങ് കൊടുക്കുക അപ്പോൾ ഇവിടെ തന്നെ ഒരു സെപ്പറേറ്റ് ഫോൾഡറിനകത്ത് അത് ആ ഫയൽസ് എല്ലാം എക്സ്ട്രാക്റ്റഡ് ആവും അപ്പോൾ എക്സ്ട്രാക്റ്റഡ് ആവുന്ന ആ ടൈം ലൈൻ ആണ് കാണിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ സിസ്റ്റത്തിന്റെ സ്പീഡ് അനുസരിച്ചിട്ട് ഇരിക്കും ഓക്കെ അപ്പോൾ ആ പർട്ടിക്കുലർ ഫയൽ ഇവിടെ അൺസിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അൺസിപ്പ് ചെയ്തിട്ടുള്ള ആ ഫോൾഡർ ആണ് ഇവിടെ ഇപ്പോൾ കാണുന്നത് അൺസിപ്പ് ചെയ്ത ആ ഫയൽ ഫോൾഡർ നമുക്കൊന്ന് ആക്സസ് ചെയ്യാം അപ്പം ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് വേറൊരു ഫോൾഡർ ആണ് ആ ഫോൾഡറിന്റെ പേരും ഈ പറഞ്ഞ ഫയൽ ത്രീ പോയിന്റ് സിക്സ് നയൻ എയ്റ്റ് ആണ് അത് നമുക്ക് ആക്സസ് ചെയ്യാം അത് ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ മൂന്ന് ഫോൾഡേഴ്സ് കിട്ടും ഡോക്ക് എക്സ് എ എസ് ആർ സി പിന്നെയുള്ള ഒരു വെബ് ലിങ്കാണ് ഇതിനകത്ത് എക്സ് ഐ എന്ന് പറയുന്ന ഫോൾഡർ ആണ് നമുക്ക് ആവശ്യമുള്ളത് ബാക്കി രണ്ടെണ്ണത്തിനെ കുറിച്ച് നമ്മൾ ഓവർവെറീഡ് ആകേണ്ട കാര്യമില്ല എക്സ് എന്ന് പറയുന്ന ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിനകത്തുള്ള കണ്ടൻസ് ആക്സസ് ചെയ്യുക അപ്പോൾ അതിനകത്തുള്ള കണ്ടൻസ് എന്ന് പറയുന്നത് മൈനൂട്ടായിട്ടുള്ള കുറേ പ്രോഗ്രാംസ് ആണ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആണ് ഈ പ്രോഗ്രാംസ് ഉപയോഗിച്ചിട്ടാണ് ആക്ച്വലി ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും നെയ്ബർ ജോയിൻ ചെയ്യുന്നതും ഒക്കെ അതായത് മോളിക്കുലാർ ഫയലോജനി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ടൂൾസ് ആണ് ഈ പർട്ടിക്കുലർ ഫോൾഡറിനകത്ത് ഉള്ളത് ഫയലിപ്പ് ഫോൾഡർ നമ്മൾ ആക്സസ് ചെയ്തതിന് ശേഷം അതിനകത്തുള്ള കണ്ടൻസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻറ്റ് ചെയ്ത ഫയൽ ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്ത ആ പർട്ടിക്കുലർ ഫയൽ ആക്സസ് ചെയ്യണം ഇപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പിൽ ഞാൻ മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻറ്റ് ഫയൽ ഫോർമാറ്റിൽ ചെയ്ത ആ പർട്ടിക്കുലർ ഫയൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ ക്വസ്റ്റിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന ആ അഞ്ച് ഓർഗാനിസത്തിൻ്റെ മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻറ്റ് മയോഗ്ലോബിൻ സീക്വൻസിന്റെ മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻറ് ചെയ്ത ഫയൽ ഫോർമാറ്റിലുള്ള ഫയലാണ് റൈറ്റസ് ഇക്കോസ് മസ്മസ്കുലസ്വസ്കബാലസ് സസ്ക്രോഫ ദൻ ബോസ്റ്റോറസ് അപ്പോൾ ഇത് ഓൾറെഡി ചെയ്തു വെക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഫയലിനെ നമ്മളിപ്പോൾ വേറൊരു പേരിലാണത് എം എസ് എ ഫയൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞാണ് ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഇതിനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫോർമാറ്റിൽ നമ്മൾ സേവ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫയൽ സേവ് ആർസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക ഫയൽ സേവസ് ഫയൽ സേവ് ആഴ്സ് എന്ന് പറഞ്ഞ് അത് എവിടെ സേവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ ഡിറ്റർമൈൻ ചെയ്യണം അതായത് നമ്മുടെ ഡെസ്ക്ടോപ്പിനകത്ത് ഫയൽ ഫോൾഡർ ഉണ്ട് ആ ഫോൾഡർ ആക്സസ് ചെയ്ത് അതിനകത്തുള്ള എക്സ് എന്ന് പറയുന്ന സബ് ഫോൾഡറിനകത്താണ് നമ്മളിത് സേവ് ചെയ്യേണ്ടത് അപ്പോൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നെയിം ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ ഫയൽ നെയിം ഉപയോഗിക്കുകയാണ് ഇൻ ഫയൽ നിങ്ങൾക്ക് ഏത് പേരിൽ വേണമെങ്കിലും സേവ് ചെയ്യാം പക്ഷെ ഞാനൊരു ഫോർമാറ്റ് ഇൻ ഫയൽ ഐ എൻ എഫ് ഐ എൽ ഇ എന്ന് പറയുന്ന ഫയൽ നെയിം കൊടുക്കുക അതുപോലെ തന്നെ ഫയൽ എക്സ്റ്റെൻഷനും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കണം ഡോട്ട് ടി എക്സ് ടി അതായത് ടെക്സ്റ്റ് ഫയലായിട്ട് നമ്മൾ സേവ് ചെയ്യാണ് ഇൻഫയൽ ഡോട്ട് ടി എക്സ് ടി അപ്പോൾ ഇത് എക്സൈ ഫോൾഡറിനകത്താണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സേവ് എന്ന് പറഞ്ഞ് കൊടുക്കുക അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ ആ ഫയൽ കണ്ടെയ്നർ ഫോൾഡർ എടുക്കുക അതിനകത്തുള്ള എക്സ് എ ഫോൾഡറ് ആക്സസ് ചെയ്യുക അപ്പോൾ ഇനി നമ്മൾ നോക്കുമ്പോഴേക്കിന് ഡേറ്റ് മോഡിഫൈഡ് എന്ന് പറയുന്ന ഇതൊരു ലിസ്റ്റ് ലിസ്റ്റായിട്ടായിരിക്കും കിടക്കുന്നത് അപ്പോൾ അതിനകത്ത് ഡേറ്റ് മോഡിഫൈഡ് എന്ന് പറയുന്ന ആ ഓപ്ഷന് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കിന് ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഇവിടെ സേവ്ഡ് ആയിട്ടുള്ള ഫയൽസ് ആക്ടിവിറ്റീസ് ഒക്കെ എന്തെങ്കിലും ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ആ ഫയൽസ് എല്ലാം ആദ്യമേ തന്നെ വരും അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ സേവ് ചെയ്ത ഫയൽ ഇവിടെ ഉണ്ട് ആ ടെക്സ്റ്റ് ഫയൽ ഇവിടെ സേവ്ഡ് ആയിട്ടുണ്ട് ഇൻ ഫയൽ എന്നാണ് ആ പർട്ടിക്കുലർ ഫയലിൻ്റെ പേര് അപ്പോൾ ഇങ്ങനെ ഇത് ഉണ്ടാ ഈ പർട്ടിക്കുലർ ഫയൽ ഇവിടെ സേവ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ചെറിയ പ്രോഗ്രാംസിനകത്ത് ഇതിനകത്ത് കുറേ മൈനൂട്ടായിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടെന്ന് പറഞ്ഞു ആ ചെറിയ പ്രോഗ്രാംസിനകത്ത് നമ്മൾ പ്രോട്ട് ഡിസ്റ്റ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിനെ കണ്ടുപിടിക്കണം അപ്പോൾ ഇവിടെ പ്രോട്ട് ഡിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് വൺ പ്രോട്ട് ഡിസ്റ്റ് പി ഒ ടി ഡി ഐ എസ് ടി ഇപ്പൊ ഇവിടെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ബോക്സിൽ അടിച്ചു കൊടുത്താൽ മതി പ്രോട്ട് ഡിസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് ആ പെർട്ടിക്കുലർ പ്രോഗ്രാം പ്രോട്ട് ഡിസ്റ്റ് ഡബിൾ കെ എം ലേക്ക് ഇതൊരു കമാൻഡ് ലൈൻ ഇന്റർഫേസിലേക്കാണ് പോകുന്നത് ഡിസ്റ്റ് എക്സ് എ കനോട്ട് ഫൈൻഡ് ഇൻപുട്ട് ഫയൽ ഇൻ ഫയൽ പ്ലീസ് എൻ്റർ എ ന്യൂ ഫയൽ നെയിം അപ്പം നമ്മളിവിടെ നമ്മൾ ഇവിടെ സേവ് ചെയ്തിരിക്കുന്ന മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻറ് ഫയലിൻ്റെ നെയിം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇൻഫയൽ ഡോട്ട് ടി എക്സ് ടി എന്നും പറഞ്ഞ് അടിച്ചു കൊടുക്കണം ഇൻഫയൽ ഡോട്ട് ടി എക്സ് ടി എന്നും പറഞ്ഞ് അടിച്ചു കൊടുക്കണം ഓക്കെ ഇതൊരു കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആണ് അപ്പോൾ വേറെ രീതിയിൽ നമുക്ക് ഇൻപുട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല ഇതിനകത്തുള്ള കൺട്രോൾസ് മൊത്തം കീബോർഡ് ബേസ്ഡ് ആണ് ഇൻഫയൽ ഡോട്ട് ടി എക്സ് ടി എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തതിന് ശേഷം എൻടർ പ്രസ് ചെയ്യണം എൻറ്റർ പ്രസ് ചെയ്യുമ്പോഴേക്കിന് കുറെ പരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളോട് ചോദിക്കും ഓ ആർ ദീസ് സെറ്റിങ്സ് കറക്റ്റ് അപ്പോൾ നമ്മൾ കൊടുത്ത ആ ഇൻഫയലിനകത്തുള്ള മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻറ് പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ സെറ്റിങ്സ് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് നമ്മളോട് ചോദിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ കനോട്ട് ഫൈൻഡ് ദ ഇൻഫയൽ എന്നുള്ള ഒരു കമാൻഡ് ആയിരിക്കും വരുന്നത് അപ്പോൾ സെറ്റിങ്സ് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ കൊടുത്ത പെരാമീറ്റേഴ്സ് ശരിയാണ് അപ്പോൾ നമ്മൾ ആർ ദി സെറ്റിങ്സ് കറക്റ്റ് ടൈപ്പ് വൈ ഓർ ദ ലെറ്റർ ഫോർ വൺ ടു ചേഞ്ച് എന്നുള്ളതാണ് നമ്മൾക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ വൈ എന്ന് പറയുന്നത് കൊടുക്കുക അതായത് യെസ് എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത് വൈ എൻറ്റർ ചെയ്യുക ദെൻ എൻറ്റർ പ്രെസ് ചെയ്യുക അപ്പോഴേങ്ങനെ ഈ ഡിസ്റ്റൻസ് ഈ ഓർഗാനിസത്തിൻ്റെ എല്ലാം കമ്പ്യൂട്ട് ചെയ്യാൻ തുടങ്ങും അതായത് നമ്മൾ കൊടുത്ത ആ മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റ് ഇൻപുട്ട് ഫയലിനെ ബേസ് ചെയ്തിട്ട് ഇത് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാണ് പ്രോട്ടീൻ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാണ് ദെൻ ഫൈനലി അവിടെ താഴെ എഴുതിയിട്ടുണ്ടായിരിക്കും ഔട്ട് പുട്ട് റിട്ടേൺ ടു എ ഫയൽ കോൾഡ് ഔട്ട് ഫയൽ അപ്പോൾ ഇനി നമുക്ക് ഈ പെർട്ടിക്കുലർ കമാൻഡ് ഇന്റർഫേയ്സ് കൊണ്ട് പ്രയോജനമൊന്നുമില്ല അപ്പം നമുക്ക് ഇതിൽ നിന്ന് ക്യുറ്റ് ആകാം ക്യുറ്റാകാൻ വേണ്ടിയിട്ട് എൻ്റർ പ്രെസ് ചെയ്താൽ മതി ഓർക്കേണ്ട കാര്യം ഇവിടെ ഒരു പുതിയ ഫയൽ ക്രിയേറ്റഡ് ആയിട്ടുണ്ട് ആ ക്രിയേറ്റഡ് ആയിട്ടുള്ള ഫയലിൻ്റെ പേരാണ് ഔട്ട് ഫയൽ അപ്പോൾ നമ്മൾ എൻ്റർ പ്രസ് ചെയ്ത് ഇതിൻ്റെ പുറത്ത് വരികയാണ് അപ്പോൾ നോക്കുക ഇവിടെ ഒരു പുതിയ ഫയൽ വന്നിട്ടുണ്ട് ഔട്ട് ഫയൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഔട്ട് ഫയലിനെ റീനെയിം ചെയ്യുക റീനെയിം ദിസ് ഔട്ട് ഫയൽ ടു ഇൻ ഇൻഫയൽ വൺ ഫയൽ വൺ എന്നും പറഞ്ഞ് റീനെയിം ചെയ്യുക ഇൻഫയൽ വൺ ഡോട്ട് ടി എക്സ്റ്റി എന്ന് പറഞ്ഞ് കൊടുക്കുക അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെയുള്ള ഒരു നെയിമിങ് ആണ് ചെയ്യേണ്ടത് ഇൻഫയൽ വൺ ഡോട്ട് ടി എക്സ് ടി ഇനി അടുത്തത് ഇതിനകത്ത് വേറൊരു പ്രോഗ്രാമിനെ നമ്മൾ കണ്ടുപിടിക്കണം ആ പ്രോഗ്രാമിൻ്റെ പേരാണ് നെയ്ബർ ഇപ്പം നെയ്ബർ ജോയിനിങ് ആണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്ബർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ കണ്ടുപിടിക്കണം അപ്പോൾ അതാണ് ഇതാണ് ആ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇപ്പോൾ നെയ്ബർ എൻ ഇ ഐ ജി എച്ച് ബി ഒ ആർ അല്ലെങ്കിൽ ഇവിടെ സെർച്ച് ബോക്സിൽ സെർച്ച് ചെയ്താൽ മതി ആ പ്രോഗ്രാം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നെയ്ബർ എന്ന് പറയുന്ന പ്രോഗ്രാമിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ പ്രോഗ്രാം ആക്സസ് ചെയ്യുക ഡബിൾ ക്ലിക്ക് ചെയ്യുക അഗൈൻ ഇവിടെ ഒരു കമാൻഡ് ലൈൻ ഇന്റർഫേസ് ആണ് വരുന്നത് പ്രോട്ടീൻ ലിസ്റ്റ് പോലെ തന്നെ ഇപ്പം ഇവിടെയും പറയും നെയബർ എക്സ് കനോട്ട് ഫൈൻഡ് ദ ഇൻപുട്ട് ഫയൽ ഇൻഫയൽ പ്ലീസ് എൻ്റർ എ ന്യൂ ഫയൽ നെയിം അപ്പം നമ്മൾ ഔട്ട് ഫയലിനെ നമ്മൾ ഇൻഫയൽ വൺ ഡോട്ട് ടി എക്സ്റ്റി ആയിട്ട് സേവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഫയൽ നെയിമാണ് കൊടുക്കേണ്ടത് ഇൻഫയൽ വൺ ഡോട്ട് ടി എക്സ് ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം പക്ഷേ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ അത് തന്നെ കൊടുക്കണം എന്നുള്ള നിർബന്ധം ഉണ്ടെന്നേ ഉള്ളൂ ആ കാര്യം മാത്രം മറന്നു പോകരുത് ഇൻഫേൽ വൺ ഡോട്ട് ടി എക്സ് ടി എന്ന് പറഞ്ഞ് കൊടുത്തു എൻടർ അടിച്ചു അപ്പോൾ സെറ്റിങ്സ് ഫോർ ദിസ് റൺ എന്ന് പറഞ്ഞ് കുറേ പരാമീറ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ പരാമീറ്റേഴ്സ് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആണെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം നേരത്തെ ചെയ്തുപോലെ തന്നെ വൈ എൻ്റർ ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യണം വൈ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക പിന്നെ എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക സോ ഇവിടെ ഫൈനലായിട്ട് ഔട്ട്പുട്ട് റിട്ടേൺ ഓൺ ഫയൽ കോൾഡ് ഔട്ട് ഫയൽ ദെൻ ട്രീ റിട്ടേൺ ഓൺ ഫയൽ കോൾഡ് ഔട്ട്രീ അപ്പോൾ ഇവിടെ ഔട്ട് ഫയൽ എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്താണ് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെയ്ബർ ജോയിൻ ചെയ്തതിന്റെ റിസൾട്ട് വന്നിരിക്കുന്നത് പിന്നെ ട്രീ ഒരു പുതിയ ഫയലിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഔട്ട് ട്രീ എന്ന് പറയുന്ന ഫയലിനകത്ത് അപ്പോൾ ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ നമ്മൾ ക്വിറ്റ് ചെയ്യണം അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഔട്ട് ഫയലും ഉണ്ട് ഔട്ട്രീ എന്ന് പറയുന്ന ഒരു ഫയലും ഉണ്ട് ഇതിനകത്തുള്ള ഔട്ട് റി എന്ന് പറയുന്ന ഫയലിനെ ഇനി റീനെയിം ചെയ്ത് ഇൻട്രി ആക്കി കൺവേർട്ട് ചെയ്യണം ഔട്ട്രി ഷുഡ് ബി റീനെയിം ടു ഇൻട്രി ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ പർട്ടിക്കുലർ എക്സെ ഫോൾഡറിനകത്ത് തന്നെ ഡ്രോഗ്രാം ഡോട്ട് ജാർ ജെ എ ആർ എന്ന് പറഞ്ഞ് ഒരു പർട്ടിക്കുലർ ആപ്പ് ഉണ്ട് ഒരു ജാവ ബേസ്ഡ് ആപ്ലിക്കേഷനാണ് ആ പെർട്ടിക്കുലർ ആപ്ലിക്കേഷനെ നമ്മൾ ആക്സസ് ചെയ്യണം അപ്പോൾ ഇതാണ് ആ പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡ്രോഗ്രാം ഡി ആർ എ ഡബ്ല്യു ജി ആർ എ എം ദെൻ ജെ എ ആർ എന്നുള്ളതാണ് അതിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ അപ്പോൾ അങ്ങനെയുള്ള ആ ഫയലിനെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ആക്സസ് ചെയ്യുക ഇത് ജാവ ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ആക്സസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇത് ആയിട്ട് വരണമെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ജാവ ഇൻസ്റ്റാൾഡ് ആയിരിക്കണം അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ ജാവ ഇൻസ്റ്റാൾഡ് ആക്കണം എന്നാൽ മാത്രമേ ഇത് റൺ ചെയ്യത്തുള്ളൂ അപ്പോൾ ഇവിടെ ഇൻപുട്ട് ട്രീയുടെ ഇൻട്രി എന്ന് പറയുന്ന പറയുന്നൊരു ഫയലായിട്ട് ഇത് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് ദെൻ ഇതിൻ്റെ പ്ലോട്ട് ഫയൽ ഫൈനലായിട്ട് ഇത് ഏത് ഫോർമാറ്റിലാണ് ഇതിനെ ആ ഫൈനലായിട്ട് ട്രീ ഉണ്ടാക്കി അതിനെ പ്ലോട്ട് ചെയ്യുന്നത് ആ ഫയൽ നെയിം ഏതാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്ലോട്ട് ഫയൽ പി എസ് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഫൈനലായിട്ട് ഇവിടെ ഒരു ഫൈനൽ പ്ലോട്ട് ഫയൽ ടൈപ്പ് എന്നും പറഞ്ഞ് ഒരു ഓപ്ഷനുണ്ട് ഒരു ഡ്രോപ്പ് മെനു ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡിഫോൾട്ടായിട്ട് ഇത് കിടക്കുന്നത് പോസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലാണ് അപ്പോൾ നമുക്കത് അല്ല വേണ്ടത് നമുക്ക് വേണ്ടത് വിൻഡോസ് ബി എം പി എന്ന് ഫോർമാറ്റ് ആണ് അപ്പോൾ ഫൈനൽ പ്ലോട്ട് ഫയൽ ടൈപ്പ് എന്ന് പറയുന്നത് വിൻഡോസ് ബി എം പി എന്നുള്ളത് ആക്കണം വിൻഡോസ് ബി എം പി ആക്കിക്കഴിഞ്ഞതിന് ശേഷം അതിന് മുമ്പാണെങ്കിലും നമുക്ക് ഇതിന്റെ ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ നോക്കാം ഇപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മുടെ ട്രീ ക്രിയേറ്റഡ് ആയിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ പ്രിവ്യൂ അടിക്കുമ്പോഴേക്കിന് നമ്മുടെ ആ ഓർഗാനിസത്തിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫയലോജനറ്റിക് ട്രീയുടെ പ്രിവ്യൂ വരും ഇപ്പോൾ ഇവിടെ ക്ലാർക്സ് അവരുടെ ഡിസ്റ്റൻസ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ സിമിലാരിറ്റീസ് ഒക്കെ ബേസ് ചെയ്തിട്ട് പല രീതിയിൽ പൊസിഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ജസ്റ്റ് ഒരു പ്രിവ്യൂ മാത്രമാണെന്ന് മനസ്സിലാക്കുക ഫൈനൽ ആയിട്ടുള്ള ഫയൽ ക്രിയേറ്റഡ് ആയിട്ടില്ല അപ്പോൾ പ്രിവ്യൂല് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പ്രിവ്യൂവിനെ ക്ലോസ് ചെയ്തിട്ട് ക്രിയേറ്റ് പ്ലോട്ട് ഫയൽ എന്ന് പറഞ്ഞ് ഇതിൻ്റെ ബോട്ടത്തിലെ ഒരു ഓപ്ഷൻ ഉണ്ട് മിഡിൽ ഓപ്ഷനാണ് അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക ക്രിയേറ്റ് പ്ലോട്ട് ഫയൽ ക്രിയേറ്റ് പ്ലോട്ട് ഫയൽ അടിക്കുമ്പോഴേക്കിന് ഇവിടെ ഒരു പുതിയ ഫയൽ ക്രിയേറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ നേരത്തെ നോക്കുവാണെങ്കിൽ നേരത്തെ ഫയൽസിൻ്റെയൊക്കെ കൂടെ പുതിയ ഒരു ഫയൽ ഫയൽ വന്നിട്ടുണ്ട് പ്ലോട്ട് ഫയൽ പി എസ് എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊരു രീതിയിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല ഈ പി എസ് എന്ന് പറയുന്ന ഫയൽ എക്സ്റ്റെൻഷനെ നമ്മുടെ കമ്പ്യൂട്ടർ റെക്കഗ്നൈസ് ചെയ്യത്തില്ല അപ്പോൾ നമ്മൾ ആ പർട്ടിക്കുലർ ഫയലിനെ റീനെയിം ചെയ്യണം നമ്മൾ ഫൈനൽ ആയിട്ടുള്ള ഫയലിനെ ബി എം പിയിൽ കൺസ്ട്രക്ട് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ ആണ് നേരത്തെ ആ ജാവാ ബേസ്ഡ് ഇന്റർഫേസിൽ കൊടുത്തത് അപ്പോൾ നമ്മൾ ഈ പെർട്ടിക്കുലർ ഫയലിനെ റീനെയിം ചെയ്യണം അപ്പോൾ റീനെയിം ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ റീനെയിം ചെയ്യാം ഏത് വേണമെങ്കിലും ഫയൽ നെയിം കൊടുക്കാം ഇപ്പം ഇത് ഫയൽ ഫയലോജനറ്റിക് ട്രീ ഫൈനൽ ട്രീന്ന ആയിട്ടാണ് ഞാൻ പേര് കൊടുക്കുന്നത് ഫൈനൽ ട്രീ then. അവിടെ ആ ഫയൽ എക്സ്റ്റെൻഷനും കൂടെ മാറ്റണം അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഒരു ഫയൽ നെയിമിനകത്ത് ഫയൽ എക്സ്റ്റെൻഷൻ മാറ്റാറില്ല പക്ഷേ ഈ കേസിൽ ഫയൽ എക്സ്റ്റെൻഷൻ കൂടെ മാറ്റണം ഇവിടെ ഡോട്ട് പി എസ് എന്നുള്ളതാണ് ഫയൽ എക്സ്റ്റെൻഷൻ അവിടെ ഡോട്ട് ബി എം പി ബി എം പി എന്നുള്ള രീതിയിൽ മാറ്റണം അപ്പോൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സിസ്റ്റം നമ്മളോട് ചോദിക്കും ഇഫ് യു ചേഞ്ച് എ ഫയൽ നെയിം എക്സ്റ്റെൻഷൻ ദ ഫയൽ മൈറ്റ് ബിക്കം അൺ യൂസബിൾ ആർ യു ഷുവർ യു വാണ്ട് ടു ചേഞ്ച് ഇറ്റ് അപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ് കാരണം ഫൈനൽ ഫയലായിട്ട് ക്രിയേറ്റഡ് ആയിരിക്കുന്നത് ബി എം പി ഫോർമാറ്റിൽ തന്നെയാണ് പക്ഷെ ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻ വന്നിട്ടില്ല എന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തായത് കൊണ്ട് നമ്മൾ എസ് കൊടുക്കണം അപ്പോൾ ഈ ഈ കമാൻ്റ് ബോക്സിനകത്ത് എസ് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ട്രീ കിട്ടും ആ ഫൈനൽ ട്രീയനെ നമുക്ക് ആക്സസ് ചെയ്യാം അത് സാധാരണ രീതിയിലുള്ള ആ വിൻഡോസിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള ഇമേജ് വ്യൂവറിന് അത് ആക്സസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫൈനൽ ട്രീ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെയാണ് ഫൈലോ ട്രീ ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കും ഈ ഫൈനലായിട്ട് ഈ പർട്ടിക്കുലർ ഫയൽ ക്രിയേറ്റഡ് ആകുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇത്രയും സെഷൻസിലൂടെ ഇത്രയും ലെങ്തിയായിട്ടുള്ള പ്രൊസീജിയറിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതൊരു ലെങ്തിയായിട്ടുള്ള ആയിട്ടുള്ള ആണ് ഒത്തിരി അതിനകത്ത് സ്റ്റെപ്സ് ഉണ്ട് ആ സ്റ്റെപ്സ് മിസ്സായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഓർക്കേണ്ട കാര്യം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് മയോഗ്ലോബിൻ പ്രോട്ടീൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള ഓർഗാനിസത്തിൻ്റെ എല്ലാം മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻറ്റ് ക്ലസ്റ്റൽ ഒമേഗ പോലെയുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് ഫയൽ ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കണം അപ്പോൾ അതും ഈ പർട്ടിക്കുലർ ആക്ടിവിറ്റിയുടെ ഒരു ഭാഗമാണ്